കാടിനെ കുറിച്ച് അറിയേണ്ടവർക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് കുളത്തൂപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയം. കേരളത്തിലെ തന്നെ ആദ്യത്തെ ഫോറസ്റ്റ് മ്യൂസിയമാണിത്. തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയോരത്താണ് മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത്. മ്യൂസിയത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വലത് സൈഡിലായി ടിക്കറ്റ് കൗണ്ടർ കാണാൻ സാധിക്കും. മുതിർന്നവർക്ക് 50 രൂപയും 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 25 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വഴി മാത്രമാണ് ടിക്കറ്റ് എടുക്കാൻ സാധിക്കും. തിങ്കളാഴ്ച ഇവിടെ അവധിയാണ്. പ്രവർത്തന സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. ടിക്കറ്റ് എടുത്ത് കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്ന കൗതുകമുണർത്തുന്ന കാഴ്ച ഇതാണ്. കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ആനയുടെ ശില്പം. കമ്പിയിൽ ആനയുടെ സ്ട്രക്ചർ ഉണ്ടാക്കി അതിൽ ചെറിയ പാറക്കല്ലുകൾ നിറച്ചാണ് ആനയുടെ ശില്പം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇടതുവശത്തായി മ്യൂസിയത്തിന്റെ പ്രധാന സവിശേഷതകൾ അറിയിക്കുന്ന ഇൻഫർമേഷൻ ബോർഡ് മാപ്പും സ്ഥാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ വന മ്യൂസിയമാണ് നമ്മുടെ കുളത്തൂപ്പുഴ വന മ്യൂസിയം. മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ആസ്വദിക്കുന്ന രീതിയിൽ ഒരുപാട് സംവിധാനങ്ങൾ നമ്മളിവിടെ ചെയ്തു. ധാരാളം ആൾക്കാർ വരുന്നുണ്ട്, നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഫോറിനേഴ്സ് ഉൾപ്പെടെയുള്ള വിസിറ്റേഴ്സുകൾ വരുമ്പോൾ നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് പറയുന്നത്. റിസർച്ചേഴ്സിനുൾപ്പെടെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന വനത്തിൻ്റെ ഒരു മിനിയേച്ചർ, അതൊക്കെ വളരെ മനോഹരമാണ്. പിന്നെ അതിൻ്റെ എല്ലാത്തിലും ഉപരി നമ്മുടെ ഇതിൻ്റെ ആംബിയൻസ്, ഇതിൻ്റെ ആംബിയൻസ് വളരെ മനോഹരമാണ്. അതാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം ഇവിടെ വന്നിരുന്ന ഇവിടുത്തെ ഈ കാറ്റൊന്നും കൊണ്ടാൽ തന്നെ നല്ല ശുദ്ധമായ വായു വന ഓക്സിജൻ. അതെ വനത്തിൻ്റെ ഒരു പ്രതീതിയാണ് ശരിക്കും പറഞ്ഞത്. നല്ല കാട്ടിൻ്റെ അതെ ശുദ്ധമായ വായു. ഈ ടൗണിൻ്റെ പൊടിയും തിരക്കൊക്കെ ഒഴിഞ്ഞ് നമ്മളിവിടെ വന്ന് ഈ അറ്റ്മോസ്ഫിയറിൽ വന്നിരിക്കും. നല്ലൊരു മനസ്സിനൊരു ശാന്തതയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെയുള്ള ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും കാണാനുള്ളവരും നമുക്കൊരു ട്രെയിനിങ് ഹാൾ കൂടി. ട്രെയിനിങ് ഹാൾ, അത് കളരി ഹാൾ എന്നാണ് അറിയുന്നത്. കളരി ഹാളിൽ നമുക്ക് ശരിക്കും ട്രെയിനിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയിരുന്ന എ സി റൂം തന്നെയാണ്. ട്രെയിനിങ് ഹാൾ എന്ന് പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും ഇത് ട്രെയിനിങ്ങിനോ മറ്റ് ഫംഗ്ഷനോ ഒക്കെ നമുക്ക് പ്രോഗ്രാമിനൊക്കെ ഉപയോഗിക്കാം. ഒരുപാട് പേര് ഇത് ബുക്ക് ചെയ്യുന്നു. എ സി റൂമാണ്, എ സി ഹാളാണ്. പിന്നെ എല്ലാവിധമായ നമുക്ക് സംവിധാനങ്ങൾ, ഒരു പത്രസമ്മേളനമായാലും അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനോ ഒക്കെ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് ഒക്കെ ഒരു 100 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹാളാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് മ്യൂസിയമാണ് കുളത്തൂപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ അറിവും ആസ്വാദനവും ഒരുപോലെ പകർന്നു തരുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. എല്ലാം ഓരോ സെക്ഷൻസായിട്ടാണ്, ഓരോ റൂമുകളിലായിട്ടാണ് ഉള്ളത്. ഫസ്റ്റ് കയറി വരുമ്പം ടിമ്പർ എന്ന് പറയുന്ന സെക്ഷനാണ്. അവിടെ കേരളത്തിലുള്ള 88 ഇനം തടികളെ പരിചയപ്പെടുത്തുന്ന സെക്ഷനാണ്. അതിൽ 8 ഐറ്റംസ് എന്ന് പറയുന്നത് തേക്കിൻ്റെ തടികളാണ്. ഇതാണ് ആ ടിമ്പർ മ്യൂസിയം, കൂടാതെ ഇൻഫർമേഷൻ സെന്ററുമാണ്. ടിമ്പർ മ്യൂസിയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് കേരളത്തിലെ വനങ്ങളിൽ കാണപ്പെടുന്ന 88 ഇനത്തിൽപ്പെട്ട മരങ്ങളുടെ തടികളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. തടിയും അതിന്റെ മരത്തൊലിയും ഉൾപ്പെടെയാണ് കാഴ്ചക്കാർക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഓരോ മരത്തിന്റെയും ശാസ്ത്രീയ നാമവും അത് ഏത് ഗണത്തിൽ ഉൾപ്പെടുന്നു എന്ന വിശദ വിവരവും ഇവിടെ നമുക്ക് കാണാം. ഗവേഷക വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഈ മ്യൂസിയത്തിന്റെ നടുവിലായി വലിയ ടെക്സ്റ്റ് ബുക്ക് മാതൃകയിൽ വിശദ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സമീപ പ്രദേശത്തെ ഫോറസ്റ്റ് റേഞ്ചുകളായ അച്ചൻകോവിൽ, കോന്നി റേഞ്ചുകളിലെ പ്രത്യേകതരം തേക്കുകളുടെ കട്ടീസുകൾ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ടിമ്പർ മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ട് അടുത്ത ഏരിയയിലേക്ക് പോകുമ്പോൾ കുറച്ച് ദൂരമുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ജൈവ വൈവിധ്യം നിലനിർത്തി ഭൂപ്രകൃതി കിണങ്ങുന്ന രീതിയിലാണ് മ്യൂസിയം. പ്രകൃതിയും സംസ്കാരവും ജൈവ വൈവിധ്യവും സംബന്ധിച്ച വിജ്ഞാനം എല്ലാവർക്കും പകർന്നു നൽകുകയാണ് മ്യൂസിയം. അഞ്ച് പ്രധാന കോംപ്ലക്സിലെ ആദ്യത്തെ പ്രദർശന ഹാളായ കേരളം ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കേരള ചരിത്രമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പ്രാചീന കാലഘട്ടം മുതൽ കേരളത്തിന്റെ ചരിത്ര വിവരങ്ങൾ, ചിത്രങ്ങൾ സഹിതം ഓരോ നൂറ്റാണ്ട് തിരിച്ച് ഇവിടെ കാണാം. ശിലായുഗ സംസ്കാരം മുതൽ 21-ാം നൂറ്റാണ്ട് വരെ വനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന സംഭവങ്ങളും വർഷം ഉൾപ്പെടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആയിരത്തി 1882 സ്ഥാപിച്ച കേരളത്തിലെ ആദ്യ വ്യവസായ ശാലയായ പുനലൂർ പേപ്പർ മില്ലിന്റെ അപൂർവങ്ങളിൽ ഒന്നായ ചിത്രമാണ് ഇവിടെയുള്ളത്. പേപ്പർ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളിൽ ഒന്നായ ഈറ എത്തിച്ചിരുന്നത് സമീപ പ്രദേശങ്ങളായ തെന്മല, അച്ചൻകോവിൽ, കോന്നി റേഞ്ചുകളിലെ ഫോറസ്റ്റുകളിൽ നിന്നായിരുന്നു. പുനലൂർ പേപ്പർ മില്ലും ഫോറസ്റ്റും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം കൂടിയാണ് ഈ ചിത്രം നമ്മെ സൂചിപ്പിക്കുന്നത്. കേരളത്തിന്റെ ആയോധന കലയായ കളരിപ്പയറ്റിന്റെ പ്രധാന ആയുധങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ അഭിമാന കലാരൂപങ്ങളായ തെയ്യം, കഥകളി, മോഹിനിയാട്ടം എന്നിവയുടെ വേഷവിധാനങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
കേരളത്തിന്റെ ഔദ്യോഗിക വിവരങ്ങൾ ഒരു ചിത്രത്തിലൂടെ ഈ ചുമരിൽ നമുക്ക് കാണാം. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി, മൃഗം, ഫലം, പൂവ്, വൃക്ഷം എന്നിവ. അടുത്ത പ്രദർശന ഹാള് തണ്ണീർത്തടങ്ങളാണ്. പാരിസ്ഥിതിക സന്തുലനത്തിൽ തണ്ണീർത്തടങ്ങൾ നിരവധി ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. തണ്ണീർത്തടങ്ങൾ മറ്റുള്ള ആവാസ വ്യവസ്ഥയെക്കാൾ ജൈവ വൈവിധ്യം കൊണ്ട് സമ്പുഷ്ടമാണ്. മത്സ്യബന്ധന ഉപകരണങ്ങളും തണ്ണീർത്തടങ്ങളിലെ ആവാസ വ്യവസ്ഥയുമാണ് ഈ ഹോളിലുള്ളത്. ശാസ്ത്രജ്ഞർ തണ്ണീർത്തടങ്ങളെ ഭൂമിയുടെ വൃക്കകൾ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ ഹാളിന് പുറത്തേക്കെത്തിയപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുകയാണ്. ഒരു പ്രദർശന ഹാളിന്റെ വരാന്തയിൽ കൂടി തന്നെ അടുത്ത ഹാളിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് പുറത്തിറങ്ങാതെ, പ്രത്യേകിച്ച് മഴ നനയാതെ നമുക്ക് അടുത്ത ഹാളിലേക്ക് കയറാം. ജൈവിക വ്യവസ്ഥകളാണ് ഈ ഹാളിൽ ഒരുക്കിയിരിക്കുന്നത്. പരസ്പരം ചുറ്റുപാടുകളുമായി പ്രതികരിക്കുന്ന സസ്യങ്ങളും ജന്തുക്കളും അജൈവ വസ്തുക്കളും അടങ്ങുന്ന പരിതസ്ഥിതിപരമായ വ്യവസ്ഥയാണ് ആവാസ വ്യവസ്ഥ. ആവാസ വ്യവസ്ഥ ചടുലവും സദാ ചലനാത്മകവുമാണ്. ശോലവനത്തിനെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ഹാൾ ആർട്ടിഫിഷ്യലായി ചെയ്തിരിക്കുന്നത്. വനത്തിലെ അതേ അറ്റ്മോസ്ഫിയർ കൊണ്ടുവരുവാനായി ആ ഒരു സ്വാഭാവിക ശബ്ദവും പക്ഷികളുടെയും കിളികളുടെയും ശബ്ദത്തോടുകൂടിയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെ മൃഗങ്ങൾ നമ്മുടെ മുന്നിലൂടെ നടന്നു പോകുന്ന രീതിയിൽ ഈ ഒരു ആള് വിശദീകരിച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഇത്. നമുക്കൊന്ന് കാണാം. വാല് കൊള്ളുന്നുണ്ട് അതിൻ്റെ തന്നെ. ആ അരിക്കമ്പോ അരിക്കമ്പോ ആന ഇങ്ങോട്ട് വന്നില്ലല്ലോ. ആന അവിടെ വരെ വന്നോ. പോത്ത് പോത്ത് കാട്ടുപോത്ത് കാട്ടുപോത്ത് കൊള്ളോ. ഈ ഹാളിൽ നിന്ന് പുറത്തേക്ക് എത്തിയപ്പോഴും മഴ തോന്നിട്ടില്ല കേട്ടോ. മഴ നല്ല തിമിർത്ത് പെയ്യുകയാണ്. ഇനിയുള്ളത് കാണണമെങ്കിൽ പുറത്തിറങ്ങി നടക്കണം. അങ്ങനെ മഴ തോർന്നു കേട്ടോ. ഇത് ഈ കാണുന്ന കെട്ടിടം ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഹാളാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ നിന്ന് ജിമ്മുകൾക്ക് വരാനേ മനസ്സില്ല കേട്ടോ. നേരെ ചെന്നെത്തുന്നത് കുട്ടികളുടെ കളിസ്ഥലത്തേക്കാണ്. മുതിർന്നവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും അവിടെ ഇവിടെയായി ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ മക്കൾ ഊഞ്ഞാലിലാണ് ആദ്യം കയറിയത്. മഴ പെയ്ത് തറ മുഴുവൻ ചെളിയായതിനാൽ അധികം അവിടെ നിൽക്കാനും കുട്ടികൾക്ക് കളിക്കുവാനും കഴിയാതെ പോയത് ചെറിയൊരു വിഷമം ഉണ്ടാക്കി. എന്നാലും ഇന്നലെ അവർ ഹാപ്പിയാണ്. മഴയും ചെളിയും ഒന്നും വകവെക്കാതെ കിട്ടിയ അവസരം അവർ കളഞ്ഞില്ല. എല്ലാത്തിലും കയറി. ഇരുമ്പ് കൊണ്ട് ചിത്രശലഭത്തെയും ചിലന്തിയെയും നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. കുട്ടികളെയും മുതിർന്നവരെയും ഏറെ ആകർഷിക്കുന്നു ഈ കരകരുത്. സംഭവം പൊളിയായിട്ടോ. ഈ മ്യൂസിയത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ ഹട്ടുകൾ, മൂന്ന് ഹട്ടുകളുണ്ട് ആദിവാസി കുടിലുകൾ. അതിനുള്ളിൽ എന്താണ് എന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ അങ്ങോട്ട് ചെന്നു.
ഗോത്ര വിഭാഗങ്ങൾ, അവരുടെ കുലത്തൊഴിലുകൾ എന്നിവ വ്യക്തമാക്കുന്ന വിശദ വിവരങ്ങൾ ഈ കുടിലുകളിൽ കാണാം. ഓരോ തൊഴിൽ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഗോത്ര വിഭാഗങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ആദിവാസി മേഖലയിൽ 37 വിഭാഗങ്ങൾ ഉണ്ടെന്നാണ് സർക്കാരിന്റെ കണക്ക്. ഈ കുടിലുകളുടെ മുന്നിലായി വലിയ രണ്ട് മരത്തിൽ ഒരു ഊഞ്ഞാലിട്ടിട്ടുണ്ട്. ഈ ഹട്ടിൽ ആദിവാസികളുടെ കുടിലിന്റെ ആവിഷ്കാരമാണ്. അവർ ഉപയോഗിക്കുന്ന പായ, പാത്രങ്ങൾ, കുട്ട, വട്ടി, മുറം തുടങ്ങിയവ വിനോദം മാത്രമല്ല കേട്ടോ, വിനോദവും വിജ്ഞാനവും നല്ല അറിവുകളായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുപോലെ കുട്ടികൾക്ക് മുതിർന്നവർക്കെല്ലാം ഒരുപാട് വനത്തിനെയും നമ്മുടെ പാരമ്പര്യങ്ങളെ പറ്റിയുള്ള അറിവുകൾ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. വലിയ ഊഞ്ഞാലാണ് കേട്ടോ അല്ലേ, വലിയ ഊഞ്ഞാലാ, വലിയ ഊഞ്ഞാല് വെച്ചാല് ഈ പ്ലാസ്റ്റിക്കിന്റെ കയറിലാണ് അത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അയ്യോ കുഞ്ഞുറങ്ങിയോ ഏ, അയ്യോ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കൊല്ലം ജില്ലയിലുള്ള ഒരു മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് വന്നിരുന്ന് നമുക്കൊന്ന് കുറച്ച് നേരം ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. മ്യൂസിയത്തിന്റെ കാഴ്ചകളും എല്ലാം കണ്ട് തളർന്നു വരുന്നവർക്ക് കുടിക്കാനായി ചായ, ലഘു ഭക്ഷണങ്ങൾ, ഡ്രിങ്ക്സ് എല്ലാം ഈ കാന്റീനിൽ കിട്ടും. എക്സിറ്റ് പോയിന്റിനോട് ചേർന്നാണ് ചായ ഉണ്ടോ? മ്യൂസിയം എങ്ങനെയുണ്ട്? നമ്മുടെ കണ്ട സ്ഥലം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു മ്യൂസിയം? കൊള്ളാമോ? എക്സിറ്റ് പോയിന്റിനോട് ചേർന്നാണ് ഈ കാന്റീൻ. ഇവിടെ നിന്നുമാണ് നമ്മൾ മ്യൂസിയത്തിന്റെ പുറത്തേക്ക് പോകുന്നത്. വനത്തിനുള്ളിൽ ചെല്ലാതെ തന്നെ വനത്തിനുള്ളിൽ ചെന്ന പോലെയുള്ള ഒരു പ്രതീതിയുമായാണ് ഞങ്ങൾ ഇവിടെ നിന്നും അടങ്ങുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.